ഹായ് ഫ്രണ്ട്സ്, പൊന്നിമോൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ റോളിന്റെ റെസിപ്പി ആയിട്ടാണ്. അതിനു മുന്നേ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചിക്കൻ റോളിന് വേണ്ടി മസാല തയ്യാറാക്കാം. 2 വലിയുള്ളി ചെറുതായി അരിഞ്ഞത്, വേപ്പില, ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. ആദ്യം ഒരു പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ എടുത്തു വെച്ച ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴറ്റി വന്നതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ച വേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ചിക്കൻ ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ചിക്കൻ വെന്ത് വന്നതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡിയായി. ഇനി നമുക്ക് അത് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ചിക്കൻ റോളിന് വേണ്ടി ബ്രെഡ് റോൾ ചെയ്തെടുക്കണം. അതിനു വേണ്ടി വീഡിയോയിൽ കാണുന്നത് പോലെ ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് വെള്ളത്തിൽ നനച്ചെടുക്കണം. എന്നിട്ട് അത് കയ്യിൽ വെച്ച് നന്നായി പ്രസ് ചെയ്തെടുക്കാം. എടുത്തു വെച്ച മസാല അതിലേക്ക് ഫില്ല് ചെയ്യാം. എന്നിട്ട് അത് റോളാക്കിയെടുക്കാം. ഇനി നമുക്ക് റോള് മുട്ടയിൽ മുക്കിയെടുക്കണം. ബ്രെഡ് പൊടിയിലിട്ട് അത് കവർ ചെയ്തെടുക്കാം. ഓരോന്നോരോന്നായി ബ്രെഡ് പൊടിയിൽ കവർ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ഓരോ റോളുകളായി അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ തീ മീഡിയം ഫ്ലെയിമിൽ ഇടണം, കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി നമ്മുടെ റോള് ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ രണ്ട് സൈഡും ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ.